നമസ്കാരം, 42 കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതിനു പിന്നാലെ കലാപം അവസാനിക്കുമെന്ന് കരുതിയെങ്കിലും കലാപം അവസാനിച്ചിട്ടില്ല. മരണസംഖ്യ 500 കവിഞ്ഞിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. ഷെയ്ഖ് ഹസീന പോയതിനു ശേഷവും അവിടെ കൊള്ളയും കൊള്ളിവയ്പ്പും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മന്ത്രിമാരെല്ലാം രാജ്യം വിട്ടു എന്നുള്ള വാർത്തയും പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിനിടയിൽ സുപ്രീം കോടതി ബാർ അസോസിയേഷൻ ഇന്ത്യയോട് ഒരു വിചിത്രമായ കാര്യമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ ഷെയ്ഖ് ഹസീനയെ അറസ്റ്റ് ചെയ്ത് തങ്ങൾക്ക് കൈമാറണമെന്നായിരുന്നു അവരുടെ ആവശ്യം. ഉത്തർപ്രദേശിലെ ഒരു പ്രത്യേക കേന്ദ്രത്തിലാണ് ഷെയ്ഖ് ഹസീനയെയും സഹോദരിയെയും പാർപ്പിച്ചിരിക്കുന്നത്. അതിനിടയിൽ ഹിന്ദുക്കളടക്കം ഒരു പലായനത്തിന് തയ്യാറെടുക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പാഞ്ചിക്കട്ട്, ദിനാജ്പൂർ, ബഹുര, രൺപൂർ, ഷേർപൂർ, കിഷോർ ഗഞ്ചാസ്, സിറാജ് ഗഞ്ചാർ, മൂർദ്ര തുടങ്ങിയ വിവിധ ജില്ലകളിൽ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണങ്ങൾ ഇപ്പോഴും ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒട്ടും നിയന്ത്രണ വിധേയമല്ല ബംഗ്ലാദേശിന്റെ കലാപവും. BSF DG ഡാൽജിത് സിംഗ് ത്രിപുരയിലുള്ള അതിർത്തി പ്രദേശങ്ങൾ ഇതിനോടകം സന്ദർശിച്ചു. അതിൽ ജനവാസ കേന്ദ്രങ്ങൾക്കായിട്ടുള്ള അതിർത്തി പ്രദേശങ്ങളിൽ കൂടുതൽ സേനയെ എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യ ബംഗ്ലാദേശുമായി പങ്കുവയ്ക്കപ്പെടുന്ന അതിർത്തി ഏതാണ്ട് 4000 കിലോമീറ്ററോളം ദൈർഘ്യമുള്ളതാണ്. അവിടെ ഒരു പലായനത്തിന് സാധ്യത ഇന്ത്യ കാണുന്നത് കൊണ്ടും കൂടാതെ ഈ കലാപം വ്യാപിക്കാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത് കൊണ്ടും ഇപ്പോൾ അവിടെ സെക്യൂരിറ്റി സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ഈ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ മന്ത്രിമാരൊട്ടാകെ നാടുവിട്ടിട്ടുണ്ട്. എങ്ങോട്ടാണ് ഇവർ പലായനം ചെയ്തതെന്ന കാര്യം വ്യക്തമല്ല. ഒരുപക്ഷെ ഇവർ ഇന്ത്യയിലാണോ പലായനം ചെയ്തിട്ടുള്ളതെന്ന കാര്യത്തിൽ ആർക്കും തന്നെ അറിവില്ല. എന്നാൽ ഹിന്ദുക്കൾക്കെതിരെ വ്യാപകമായ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് സാധ്യത കാണുന്നത് കൊണ്ട് തന്നെ ആ ഹിന്ദുക്കളുടെ ഒരു പലായനം തന്നെ രാജ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന ആവശ്യം ഇപ്പോൾ സുപ്രീം കോടതി ബാർ അസോസിയേഷൻ തന്നെ മുന്നോട്ട് വന്നിരിക്കുന്ന സ്ഥിതിക്ക് ആ പ്രക്ഷോഭം നടത്തുന്നവർ ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു മൂവ്മെന്റ് നടത്താനുള്ള സാധ്യതയും സൈന്യം തള്ളിക്കളയുന്നില്ല. എന്നാൽ അതിർത്തിയിൽ കഴിഞ്ഞ 3 ദിവസമായി 2 തവണയാണ് BSFന്റെ സൈനിക മേധാവി എത്തുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം കൊൽക്കത്തയിൽ എത്തിയിരുന്നു. കൂടാതെ സൈനിക മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. അതിനു തൊട്ടു പിന്നാലെ ഇപ്പോൾ ബംഗാൾ കഴിഞ്ഞാൽ ത്രിപുരയാണ് ഈ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദൈർഘ്യമേറിയ അതിർത്തിയുള്ള ഒരു സംസ്ഥാനം. അതുകൊണ്ടാണ് ഈ 2 സ്ഥലത്തും ഈ സൈനിക മേധാവികൾ തന്നെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തിയിരിക്കുന്നതും.